നമസ്കാരം, സ്പോർട്സ് ക്യൂയിലേക്ക് സ്വാഗതം. എഫ് സി ഗോവയ്ക്കെതിരായ അടുത്ത മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. പോയിന്റ് പട്ടികയിൽ മധ്യരേഖയ്ക്ക് താഴെയുള്ള സ്ഥാനങ്ങളിലാണ് ഇരു ടീമുകളും നിൽക്കുന്നത്. രണ്ട് ടീമിനും രണ്ട് പോയിന്റ് വീതം. ഒരേപോലെ തന്നെയാണ് ഇരു ടീമുകളുടെയും പ്രകടനമെങ്കിലും ഈ മത്സരത്തിൽ മാനസിക മേൽക്കൈ ബ്ലാസ്റ്റേഴ്സിന് തന്നെയെന്ന് നിസ്സംശയം പറയാനാകും. ആദ്യ മത്സരത്തിൽ തോറ്റു തുടങ്ങിയ മഞ്ഞപ്പട പിന്നീടുള്ള മത്സരങ്ങളിൽ കൂടുതൽ മികച്ച ഫുട്ബോൾ കളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഓരോ മത്സരത്തിലും ഇംപ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ടീം. മറിച്ച് ഗോവയാകട്ടെ ഭാവനാപൂർണമായ കളി കാഴ്ചവെക്കുന്നതിൽ പരാജയപ്പെടുന്നു. ബംഗളൂരിനെതിരെ പിന്നിൽ നിന്ന് രണ്ട് ഗോളടിച്ച് ഒപ്പം എത്തിയതൊഴിച്ചാൽ ശരാശരി പ്രകടനമാണ് ഗോവയുടേത്. മുംബൈക്കും നോർത്ത് ഈസ്റ്റിനുമെതിരായ തോൽവിയും സമനിലയും അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും. ഫുട്ബോളിൽ സമ്മർദ്ദം എന്ന വാക്കിന് വലിയ വിലയുണ്ട്. കളിക്കാരുടെ നീക്കങ്ങളെല്ലാം പാളാൻ അമിത സമ്മർദ്ദം മാത്രം മതി. എഫ് സി ഗോവയുടെ ഈ സീസണിലെ പ്രകടനം അത്ര പോരെന്ന് അവരുടെ ആരാധകർ തന്നെ പറയുന്നു. പുതിയ കോച്ചിന് കീഴിൽ ടീം ഇതുവരെ സെറ്റായിട്ടില്ല. മറുവശത്ത് ഓരോ മത്സരം കഴിയുന്തോറും ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ കരുത്ത് ആർജിക്കുകയാണ്. ശക്തരായ ചെന്നൈയിൻ എഫ് സിക്കെതിരെ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് വിജയം കിട്ടാതെ പോയത്. ആദ്യ നിമിഷങ്ങളിലെ ചില പ്രകടനമൊഴിച്ചാൽ ചെന്നൈയെ അടിമുടി വിറപ്പിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ കളി അവസാനിപ്പിച്ചത്. അതേസമയം സഹൽ അബ്ദുൾ സമദ് അടുത്ത മത്സരത്തിൽ ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടാകും. മറ്റു കാര്യമായ പരിക്കൊന്നും ഇതുവരെ ടീമിലില്ല. വിജയം തന്നെയാണ് ടീം ലക്ഷ്യമിടുന്നത്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കായി സ്പോർട്സ് ക്യൂ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.